അതായത് നാളെ രാത്രി വരെ ബി ജെ പിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടാവും. മറ്റന്നാള് നേരം കൗണ്ടിങ് ആരംഭിച്ചാൽ ആ പ്രതീക്ഷ അസ്ഥാനത്താണ്. അപ്പോൾ ഒന്നും കിട്ടാത്തവർക്ക് ഒരു 48 മണിക്കൂർ സന്തോഷിക്കാൻ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതിലിപ്പോ ഈ പറയുന്നത് മുഴുവൻ ശരിയൊന്നുമല്ല. കാരണം കർണാടകത്തിലെ മിനിമം 12 സീറ്റെങ്കിലും ലഭിക്കുന്നതാണ് കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം പറയുന്നത്. ഹരിയാനയിലെ 10-7 ജയിക്കുന്നതാണ് ഹരിയാനയിലെ പാർട്ടിയുടെ വിലയിരുത്തൽ. തെലങ്കാനയിൽ 10-12 സീറ്റ് വരെ കോൺഗ്രസ്സിന് ലഭിക്കും. ബംഗാളിൽ ഇന്ത്യ മുന്നണിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കോൺഗ്രസ് CPM അലയൻസ് അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്തവണ കഴിഞ്ഞ അസംബ്ലിയിലൊക്കെ ഏതാണ്ട് 10-40 വർഷം 2 വർഷത്ത് നിന്ന് പ്രവർത്തിച്ചവർ ഒന്നാകുമ്പോൾ പ്രയാസം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ നല്ല രീതിയിൽ അവിടെ വർക്ക് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ബംഗാളിലും ഒരു ആൻറ്റി BJP വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടാനാണ് ബംഗാളിൽ സാധ്യത. അതുകൊണ്ട് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നും ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ എക്സിറ്റ് പോളിനെ ഒട്ടും വിശ്വസിക്കാൻ നോക്കിയില്ല. കേരളത്തിൽ BJP 3 സീറ്റ് ഇപ്പോൾ ആറ്റിങ്ങിൽ എനിക്ക് വന്ന് V. മുരളീധരൻ പോലും ബോധം കിട്ടുകയാണ്. അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടില്ല ജയിക്കുന്നു. ഒരു ഇലക്ഷൻ ഈ ഇലക്ഷന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലും ആറ്റിങ്ങിൽ ജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് പോലും ബോധം കെടുത്തുന്ന സർവേ റിപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇനി ഏതായാലും ഇനി 48 മണിക്കൂറല്ലേ ഉള്ളൂ പറയാൻ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് 2nd സ്ഥാനം സുരേഷ് ഗോപി എത്തിയാൽ 1st പ്രതി പിണറായി വിജയനാണ്. 2nd സ്ഥാനത്ത് എത്തിയാൽ കണക്കനുസരിച്ച് 2nd സ്ഥാനത്ത് വരാൻ പാടില്ല. കാരണം 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും മത്സരം UDF LDF തമ്മിലാണ്. BJP ഒരുപക്ഷെ തൃശ്ശൂരിലോ നാട്ടികയിലോ 2nd സ്ഥാനത്ത് വന്നേക്കാം. ബാക്കി 5 ഇടങ്ങളിലും UDF LDF മത്സരമായിട്ടാണ് ഞങ്ങളൊരു അസസ്മെൻറ്റ് നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഏതാണ്ട് 1,90,000 വോട്ട് അവിടെ പോൾ ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിൽ. കഴിഞ്ഞ വണത്തിനേക്കാൾ 48,000 വോട്ടർമാർ പുതിയതായിട്ട് വോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾക്ക് 2019 10,30,000 ചെയ്തതെങ്കിൽ ഇത്തവണ 10,92,321 വോട്ടാണ് ഇത്തവണ പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ മിനിമം 400,000 വോട്ടെങ്കിലും UDFന് ലഭിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ്. ഞങ്ങളുടെ അസസ്മെൻറ്റിൽ 2nd സ്ഥാനം LDFഉം BJP 3rd സ്ഥാനവും. കഴിഞ്ഞവർക്ക് അവർക്ക് കിട്ടിയതിനേക്കാൾ പരമാവധി 25,000 വോട്ട് മാത്രമേ അവർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ. കാരണം കഴിഞ്ഞവണ സുരേഷ് ഗോപി 2019 വന്നിറങ്ങുമ്പോൾ ഒരു സിനിമാ താരം എന്നുള്ള ഒരു ഗ്ലാമർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് കുറേ വ്യക്തിപരമായിട്ടുള്ള വോട്ടൊന്നും കിട്ടിയിട്ടുണ്ട്. പക്ഷേ 2024 എത്തിയപ്പോൾ അദ്ദേഹം തനി രാഷ്ട്രീയക്കാരനായി. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വോട്ട് മാത്രമേ BJP ഇത്തവണ ലഭിക്കാൻ ചാൻസ് ഉള്ളൂ. ഞാൻ പറയുന്നത് ഇനി ഒരുപക്ഷെ ഇനി വോട്ട് കൂടിയാൽ തന്നെ പരമാവധി 25,000 വോട്ടിൽ കൂടുതലൊന്നും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കില്ല. അതുകൊണ്ട് അട്ടിമറി നടന്നില്ലെങ്കിൽ, അട്ടിമറി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വോട്ടം നഷ്ടപ്പെട്ടിട്ടില്ല, ഇനി വല്ലാതെ LDF എന്ന് വല്ല ക്രോസ് വോട്ട് നടന്നാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് 2nd സ്ഥാനത്തേക്കിലും എത്താൻ കഴിയൂ. അങ്ങനെ നടന്ന കാര്യമായി നടന്നായിട്ടൊന്നും ഞങ്ങൾക്ക് ഫീൽഡ് ബാക്ക് ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഞങ്ങൾക്ക് 20 പ്രതീക്ഷയുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കോഴിമുട്ടയുടെ ആകൃതിയിലായിരിക്കും BJP കേരളത്തിൽ ഉണ്ടാവുക. വട്ടപൂജയായിട്ടാണ് വരിക. അതുകൊണ്ട് ഒരു സംശയം അക്കാര്യത്തിലില്ല. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമില്ല.